നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്രിവർണ ശോഭയിൽ നാട്, എങ്ങും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ 78th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കോട്ട മൈതാനിയിൽ മന്ത്രി MB രാജേഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. അനങ്ങൻമലയെ കാർന്നു തിന്നുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി ശൃംഖല തീർത്തു. വരോട് മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ ശൃംഖലയിൽ കണ്ണിച്ചേർന്നു. വിദ്യാർത്ഥി ശൃംഖല തീർത്തത് അനങ്ങൻമലയെ മറ്റൊരു വയനാടാക്കരുതെന്ന മുദ്രാവാക്യവുമായി. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ രണ്ടുപേർ അറസ്റ്റിൽ. പിടിയിലായത് ചാമക്കാല കുഞ്ഞിക്കോളനി സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവർ. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നും അതിസാഹസികമായി. വിവിധ സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെയുള്ളത് 13 ക്രിമിനൽ കേസുകൾ. ഗാന്ധിജി വാർദ്ധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. ആശ്രമം ഒരുങ്ങുന്നത് സർവോദയ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി. ആശ്രമം സ്ഥാപിക്കുന്നത് ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും യുവജനങ്ങളെയും സജ്ജരാക്കുക ലക്ഷ്യമിട്ട്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ 78th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലാതല ആഘോഷം കോട്ട മൈതാനിയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാലത്ത് 8:30 കോട്ടമൈതാനത്ത് ആരംഭിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി MB രാജേഷ് പതാക ഉയർത്തി തുടർന്ന് പരേഡ് പരിശോധിച്ചു. AR ക്യാമ്പ്, KAP, ലോക്കൽ പോലീസ്, എക്സൈസ്, ഹോംഗാർഡ്, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ ട്രെയിനിംഗ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻ്റ്, പോലീസ് ഉൾപ്പെടെ 32 പ്ലസ്റ്റൂണുകളുടെ പരേഡ് നടന്നു. AR ക്യാമ്പ് കമാൻഡർ പരേഡിന് നേതൃത്വം നൽകി. കാണിക്കമാതാ കോൺവെന്റ്, GHSS, മലമ്പുഴ നവോദയ വിദ്യാലയ ഉൾപ്പെടെ വിവിധ സ്കൂളുകളുടെ ബാൻഡ് വാദ്യമുണ്ടായിരുന്നു. ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര, ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ്, IPS തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത്തവണ ആഘോഷം. കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കോട്ടമൈതാനത്തെ പതാക ഉയർത്തിയതിനു ശേഷം എല്ലാ സർക്കാർ ഓഫീസുകളിലും പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പരേഡ് പരിശോധന, പരേഡ് മാർച്ച് പാസ്റ്റ് എന്നിവയ്ക്കു ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യത്തിന്റെ 78th വാർഷികത്തിലും പല വിഭാഗങ്ങളും പ്രശ്നങ്ങൾ നേരിടുന്നതായും സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിനായി ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾ, മതന്യൂനപക്ഷങ്ങൾ, ദളിത്, പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗത്തിലുള്ളവർ, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ്, വയോജനങ്ങൾ തുടങ്ങി അവഗണന ഏറ്റുവാങ്ങേണ്ടി വരുന്ന വ്യത്യസ്ത വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവന്ന് ശാക്തീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ്. തുടർന്ന് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. ഭരണസിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റു ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വരോട് 4 miles വിദ്യാർത്ഥി ശൃംഖല തീർത്തു. വരോട് മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ ശൃംഖലയിൽ കണ്ണിച്ചേർന്നു. വിദ്യാർത്ഥി ശൃംഖല പരിസ്ഥിതി പ്രവർത്തകൻ യു അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു.
AMLP വരോട്, AUP വരോട്, APSMM, VHSS വരോട്, ആ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കൈകൾ കോർത്തുകൊണ്ട് അനങ്ങമല സംരക്ഷിക്കണമെന്നും ഞങ്ങൾക്ക് ഈ നാട്ടിൽ പഠിക്കാനും ജീവിക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇങ്ങനെ വിദ്യാർത്ഥി ശൃംഖല തീർത്തത്. ആരാണ് ഇതിന്റെ സംഘാടകർ എന്നാണ് അടുത്ത ചോദ്യം. അത് തീർച്ചയായും ഈ സ്കൂളിലെ പ്രധാനാധ്യാപകരും PTA കമ്മിറ്റിയും ആണ് എന്നറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ രാവിലെ 10 മണിക്കായിരുന്നു വിദ്യാർത്ഥികൾ അനങ്ങൻമലയുടെ താഴ്വാരത്ത് സംരക്ഷണ കോട്ട തീർത്തത്. അനങ്ങൻമലയെ കാർന്നു തിന്നുന്ന കോറി നടപടികൾ അവസാനിപ്പിക്കുക, കരിങ്കൽ കോറി അടച്ചുപൂട്ടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ശൃംഖലയിലൂടെ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ചത്. പനമണ്ണ AMLP, പനമണ്ണ AUP, വരോട് AMLP, വരോട് AUP, വരോട് ഹയർ സെക്കൻഡറി എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ശൃംഖലയുടെ ഭാഗമായത്. PTA അംഗങ്ങളും അധ്യാപകരും പ്രദേശവാസികളും വിദ്യാർത്ഥി ശൃംഖലയ്ക്ക് പിന്തുണയുമായെത്തി. വിദ്യാർത്ഥി ശൃംഖലയിൽ പനമണ്ണ UP സ്കൂൾ PTA പ്രസിഡന്റ് T. താഹിർ അധ്യക്ഷനായി, നഗരസഭാ കൌൺസിലർമാരായ T. സബിത, C. സജിത്, വരോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ SR പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. T. കബീർ സ്വാഗതവും MT സൈനുലാബ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് വിപുലമായ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഒറ്റപ്പാലം മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ദേശീയ പതാക ഉയർത്തി NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവരുടെ സല്യൂട്ട് സ്വീകരിച്ചു. നമ്മൾ കേൾക്കുന്നത് നമ്മൾ സ്വതന്ത്രരായി 77 വർഷം കഴിഞ്ഞു, പക്ഷേ നമ്മൾ ശരിക്കും സ്വതന്ത്രരായോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്, കാരണം സ്വാതന്ത്ര്യം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതയിൽ അതിൻ്റെ ചുരുക്കം രണ്ട് വാചകങ്ങൾ നിങ്ങൾ കേട്ട് കാണും ഒരു പക്ഷേ. വെർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ, വെർ ദ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ, വെർ നോളജ് ഇസ് ഫ്രീ, വെർ ബാരിയേഴ്സ് ആർ ബ്രോക്കൺ ഡൗൺ, ഇൻ ടു ദാറ്റ് കിങ്ഡം മൈ ഫാദർ വി വോണ്ട് ടു ഗോ. ഒറ്റപ്പാലം തഹസിൽദാർ ആൻഡോ ജേക്കബ് സംസാരിച്ചു. കൂടാതെ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 19 മൈൽ നജ്മുൽ ഹുദ മദ്രസയിൽ നടന്ന 78th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മുഹമ്മദ് സോലിഹ് സഖാഫി, ജാബിൻ മുസ്ലിയാർ, അബ്ദുള്ള സയ്യിദ് അലി എന്നിവർ പതാക ഉയർത്തലിന് നേതൃത്വം നൽകി. ഖത്തീബ് മുഹമ്മദ് സോലിഹ് സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തി. മദ്രസ വിദ്യാർത്ഥികളായ മുഹമ്മദ് റസൽ, അബു താഹിർ, അജിലാൻ, ഷാദിൽ, ജസീൽ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുഹമ്മദ് യാസീൻ സഖാഫി, അമാനുല്ല മുസ്ലിയാർ, അസീസ്, നാസർ, അഷ്റഫ്, ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച രാജ്യം. 78th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി മേഖലയിലും ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. 78th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി താലൂക്ക് ആസ്ഥാനമായ മിനി സിവിൽ സ്റ്റേഷനിൽ രാവിലെ 9 മണിക്ക് മുഹമ്മദ് മുഹസിൻ MLA ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പഴയകാലത്ത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ അന്ന് ആ പോരാട്ടങ്ങൾ ഒരുപാട് ആളുകളും പരിപാടികളിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ആ തലമുറ ഇന്ന് ഏകദേശം ഇല്ലാതെയായിട്ടുണ്ട്. അതിനടുത്തുള്ള തലമുറയും ഉണ്ടെങ്കിലും വളരെ കുറഞ്ഞു വരികയാണ്. അതായത് ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടില്ലെങ്കിലും ചെറുപ്പകാലത്ത് അതിനോടൊക്കെ ചേർന്നിരുന്ന ഒരു തലമുറ അവരും ഇന്ന്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, P. വിജയകുമാർ, KR നാരായണസ്വാമി, താലൂക്ക് തഹസിലാർ TG ബിന്ദു, ഡെപ്യൂട്ടി തഹസിലാർ സെയ്ദ് മുഹമ്മദ് എന്നിവർക്കു പുറമെ പോലീസ്, RTO വിഭാഗം, NCC വിദ്യാർത്ഥികൾ, വിവിധ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ക്വിസ് മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഓഫീസ് ജീവനക്കാർക്കുമുള്ള
ഉപഹാരങ്ങൾ ചടങ്ങിൽ എം എൽ എ വിതരണം ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭാംഗണത്തിൽ രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. നമുക്ക് വയനാടിനോടൊപ്പം അവരെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിന എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ആശംസകൾ. വൈസ് ചെയർമാൻ ടി പി ഷാജി, കെ ടി റുക്കിയ, പി വിജയകുമാർ, സി സംഗീത, കെ ആർ നാരായണസ്വാമി, സെക്രട്ടറി ബ്ലെസ്സി സെബാസ്റ്റ്യൻ, മറ്റു ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലും രാവിലെ ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ പതാക ഉയർത്തി സന്ദേശം നൽകി. നമുക്കറിയാം ലോകമെമ്പാടും ഇന്ന് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുകയാണ്. നമുക്കറിയാം നമുക്ക് പൂർവികരായ ഒരുപാട് മഹാന്മാരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളൊക്കെ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുന്നതും അതുപോലെ തന്നെ മറ്റു എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ പൂർവികരായ ബ്ലോക്ക് മെമ്പർമാർ, ജീവനക്കാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ രണ്ടു പേർ അറസ്റ്റിൽ. 22 പ്രതികളിൽ ഇനി 4 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്ന്. മൂർക്കനാട്ടെ ഉത്സവത്തിനിടെ നടന്ന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ ചാമക്കല ചക്കുഞ്ഞി കോളനി സ്വദേശി ഇച്ചാവ എന്ന വൈഷ്ണവ്, അപ്പു എന്ന ജിഷ്ണു എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട SIK അജിത് അറസ്റ്റ് ചെയ്തത്. പോലീസ് സംഘം പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. നേരത്തെ കാട്ടൂരിൽ വെച്ച് പോലീസ് നൈറ്റ് പട്രോൾ സംഘത്തിന് നേരെ വാൾവീശി ഭീതി പരത്തിയവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം കരുതലോടെയാണ് എത്തിയത്. വാതിലിൽ തട്ടി വിളിച്ചിട്ടും തുറക്കാതിരുന്നവർ പിൻവാതിൽ തുറന്ന് ഓടാൻ നോക്കിയത് പോലീസിന്റെ കൈകളിലേക്കാണ്. മൽപ്പിടുത്തത്തിന് മുതിർന്ന ഇവരെ ഒതുക്കി വിലങ്ങിട്ടു. 200 മീറ്ററോളം പൊക്കിയെടുത്താണ് ജീപ്പിൽ കയറ്റിയത്. വിവിധ സ്റ്റേഷനുകളിലായി 12ഉം 13ഉം ക്രിമിനൽ കേസ് പ്രതികളാണ് വൈഷ്ണവും ജിഷ്ണുവും. രണ്ടുപേർക്കെതിരെ നിരവധി പോലീസ് സ്റ്റേഷനിൽ LP വാറണ്ട് ഇപ്പോൾ പെൻഡിംഗ് ഉണ്ട്. ഇന്നലെ രാത്രി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ഇവർ രണ്ടുപേര് 2022 പോക്സോ കേസിൽ ഇൻവോൾവ് ആയ ഒരു പ്രതിക്ക് സഹായം നൽകാൻ വേണ്ടി ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ആ ഇൻഫർമേഷൻ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് കൊടുങ്ങല്ലൂർ SHO ഇൻഫർമേഷൻ ഫോളോ അപ്പ് ചെയ്തു. SI അജീത്തും നമ്മുടെ ക്രൈം സ്ക്വാഡ് ഇൻവോൾവ് ആയ ക്രൈം സ്ക്വാഡിലുള്ള പോലീസുകാർ ഈ ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്ത് പട്ടാമ്പിൽ പോയിട്ട് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കോളനിയടുത്തുള്ള സ്ഥലത്തിൽ നിന്ന് ഇവർക്ക് പിടിച്ചിട്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഷൊർണൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അതിനെ തുടർന്ന് നമ്മൾ കേരളത്തിലാകെ സ്വാതന്ത്ര്യദിന പരിപാടികൾ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. എന്തായാലും 78th സ്വാതന്ത്ര്യം ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകത്തുള്ള സാധ്യതകളും ഇന്ത്യയിലുള്ള സാധ്യതകളും എല്ലാം നാം പരിശോധിക്കുന്നു. വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് രാജ്യത്താകെ കാണാൻ സാധിക്കുന്നത്. ഷൊർണൂർ നഗരസഭാംഗണത്തിൽ പുതിയതായി സ്ഥാപിച്ച കൊടിമരത്തിന്റെ ഉദ്ഘാടനവും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് MT ചെയർമാൻ K കൃഷ്ണകുമാർ, സ്റ്റാൻഡിംഗ് MT ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർമാരായ സൗമ്യ, ലത, ശരത്, ശോഭന, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ആരോഗ്യ വിഭാഗം നഗരസഭാ ജീവനക്കാർ, സാനിറ്റേഷൻ വർക്കേഴ്സ്, ഹരിതകർമ്മസേന അംഗങ്ങൾ, ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. ഷൊർണൂർ STV ചാനലിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ചാനൽ CEO ഇന്ദ്രജിത് അനിൽ ദേശീയ പതാക ഉയർത്തി. സ്ഥലം
സാറ്റ്ലിങ്സ്, STV ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷം പൂർത്തിയാകുന്ന ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ നമ്മളെക്കാൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള, അതിനുശേഷം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള രാജ്യങ്ങൾ പോലും മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് നമ്മൾ കിതച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. OBC മോർച്ച ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരബലിദാനികളുടെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് VP ഷാജു അധ്യക്ഷനായി. OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി KT രവിദാസ്, BJP സംസ്ഥാന സമിതി അംഗം പരമേശ്വരൻ, രുക്മിണി, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് N മണികണ്ഠൻ, മണ്ഡലം സെക്രട്ടറിമാരായ K പ്രസാദ്, ഗോപകുമാർ, ഏരിയ പ്രസിഡന്റ് വിപിൻ നാഥ്, ജനറൽ സെക്രട്ടറി മനോജ്, രവീന്ദ്രൻ കള്ളിപ്പാടം, രാധാ സുരേന്ദ്രൻ, രാഹുൽ, പ്രബിൻ, ചന്ദ്രൻ, ബാലൻ, ശ്രീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. INTUC ഷൊർണൂർ ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. VK ശ്രീകൃഷ്ണൻ പതാക ഉയർത്തി. K കൃഷ്ണകുമാർ, ആഷിഖ് ശ്രീനിവാസൻ, വിനോദ് വിൽസൺ, പ്രിയദർശൻ, ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. പ്രസിഡന്റ് AB അബ്ദുള്ള പതാക ഉയർത്തി. സെക്രട്ടറി CM അംബിക, NV വിനോദ്, AT രാധാകൃഷ്ണൻ, KJ മൈക്കിൾ, VR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഗാനാലാപനവും മധുരപലഹാര വിതരണവും നടന്നു. ഷൊർണൂർ NSS കരയോഗത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. മുതിർന്ന അംഗം PM സേതുമാധവൻ പതാക ഉയർത്തി. ഗജാൻജി KP രാധാകൃഷ്ണൻ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. മഹിളാ സമാജം പ്രസിഡന്റ് ലേഖ രമേശ്, സെക്രട്ടറി TM ഇന്ദിര, സുരേഷ് ബാബു, അബ്ജിതാർ നായർ എന്നിവർ നേതൃത്വം നൽകി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടങ്ങിയ ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ശാന്തിലാൽ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി PTA പ്രസിഡന്റ് P ദിവ്യ, PTA വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ, MPTA വൈസ് പ്രസിഡന്റ് ശരണ്യ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു. സ്കൗട്ട്, ബുൾബുൾ, റെഡ് ക്രോസ് യൂണിറ്റുകളുടെ മാർച്ച് പാസ്റ്റും നടത്തി. ന്യൂസ് സെന്റർ ഷൊർണൂർ. വിളയൂർ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വലം 2024 സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനായാണ് ഉജ്ജ്വലം 2024 സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി മനുഷ്യർ അവിടെങ്കിലും അവർക്ക് ഭക്ഷണം കൊണ്ടുവരാനുള്ള കുട്ടികളടക്കമുള്ളവർ, വെള്ളം കൊണ്ടുവരാനുള്ള കുട്ടികളടക്കമുള്ളവർ, അവിടെ അവരുടെ കൂടെ ഇതിൽ പങ്കെടുക്കാൻ വന്നവരടക്കമുള്ളവർ ഒരു സംഘർഷത്തിന് പോയിട്ടല്ല, ഒരു സമരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവരെ എല്ലാവരെയും പ്രതികരിച്ചു. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആളുകളെയും ഇതുപോലെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിന്ന ആളുകളെയും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് അനുഭവങ്ങളും ആളുകളും തുടങ്ങി വരിക. എനിക്ക് തന്നെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള ഇതൊക്കെ കാണുമ്പോഴാണ് ആ ആളുകളും അവരുടെ ത്യാഗവും അവരുടെ ഓർമ്മകളും നമ്മൾ വായിച്ചതിനേക്കാൾ വളരെ വലുതാണ് എന്ന് നമുക്ക് തോന്നിയിരുന്നു. ചടങ്ങിൽ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. അനുമോദന ചടങ്ങിൽ PTA പ്രസിഡന്റ് ശശി കുപ്പുത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിര ടീച്ചർ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, KP നൌഫൽ, നീലടി സുധാകരൻ, രാജൻ പുന്നശ്ശേരി, മുസ്തഫ, മുജീബ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. നേരത്തെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ സ്കൗട്ട്, NCC കേഡറ്റുകൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് മുഹമ്മദ് മുസിൻ MLA വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. ഹർഗർ തിരംഗ അഭിയാന്റെ ഭാഗമായി BJP മേൽമുറി 5 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവാൻ ഗിരീഷിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പരിപാടി മണ്ഡലം സെക്രട്ടറി K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാം വയനാട് വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ ഭാഗം നമ്മളെല്ലാവരും നോക്കി കണ്ടതാണ്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നേരിട്ട് കണ്ടതുമാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ വലിയ നടക്കേണ്ടതായിട്ടുള്ള, എന്നും നമ്മൾ കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള വലിയൊരു പരിപാടി ഈ തരത്തിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാജ്യം 78-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നു, സഞ്ചരിക്കുന്നു, നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും ഉണ്ടാവാൻ സാധിക്കാത്ത ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ബി ജെ പി കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് എം കെ വിപിൻനാഥ് അധ്യക്ഷനായി വിനോദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ്, ബി ജെ പി സംസ്ഥാന സമിതി അംഗം രുക്മിണി ടീച്ചർ, മണ്ഡലം സെക്രട്ടറി ഗോപകുമാർ, കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി മനോജ്, 5-ാം വാർഡ് കൌൺസിലർ രാധാ സുരേന്ദ്രൻ, ബാലഗോകുലം മേഖലാ കാര്യദർശി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സുദർശൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. സർവോദയ കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായാണ് ഈ ഉദ്യമം. ജില്ലയിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും എലപ്പുള്ളി എം എൽ എയുമായിരുന്ന എ കെ രാമൻകുട്ടിയുടെ സ്വദേശമാണ് രാമശ്ശേരി. ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത 78 സത്യാഗ്രഹികളിൽ ഒരാളായ രാമശ്ശേരി വടവട്ടെ താപ്പൻ നായരുടെയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി എ കെ രാമൻകുട്ടിയുടെയും സ്മരണയ്ക്കായാണ് രാമശ്ശേരി പൈതൃകഭൂമിയിൽ ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നത്. ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സജ്ജരാക്കുകയാണ് ഗാന്ധി ആശ്രമത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഗാന്ധി ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് 25 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. 28 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് 7 ലക്ഷം രൂപ കൂടി സമാഹരിക്കേണ്ടതുണ്ട്. ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നവസമൂഹ നിർമ്മിതിക്കായി ഗാന്ധിജി തയ്യാറാക്കിയ 18-ാം കർമ്മ പരിപാടികളെയും സ്വാതന്ത്ര്യ സമരത്തെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക ഗവേഷണ പരീക്ഷണങ്ങൾക്ക് വേദി ഒരുക്കുകയും ആശ്രമത്തിന്റെ കീഴിൽ ചെയ്യുന്നുണ്ട്. ഈ പാറപ്പുറത്ത് വെച്ചാണ് എ കെ രാമൻകുട്ടിയും സംഘവും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ട് ഇടപെട്ട് തുടങ്ങിയ കാലത്താണ് അദ്ദേഹം ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം നിരന്തരമായ പോരാട്ടങ്ങളുടെ രീതിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. താപ്പൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇവിടുന്ന് നാട് വിട്ടു പോവുകയും അഹമ്മദാബാദിൽ എത്തി സബർമതി ആശ്രമത്തിൽ ജോയിൻ ചെയ്തു. ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ദണ്ഡിയാത്രയിൽ 78 പേരുടെ സംഘത്തിൽ അദ്ദേഹം ഉൾപ്പെടുകയാണ് ഉണ്ടായത്. നമ്മൾ 78 പേരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവും പട്ടേലിനെ പോലുള്ള ആളുകൾ വരെ അപേക്ഷകരായി ഉണ്ടായിട്ടും അവരെ പരിഗണിക്കാതെയാണ് ഈ 78 സത്യാഗ്രഹികളെ സെലക്ട് ചെയ്യുന്നുള്ളത്. 27 കോടി ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 78 പേരിൽ രാമശ്ശേരിക്കാരനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. സ്വാതന്ത്ര്യ സമര സേനാനിയാവണമെന്ന തീവ്ര ആഗ്രഹവുമായി പ്രോജ്വല പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരാളുണ്ട് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ പുതുശ്ശേരി കണ്ടംകുമരത്ത് വീട്ടിൽ 101-വയസ്സുകാരനായ കേശവൻ നായരുടെ ദീപ്തമായ സ്വാതന്ത്ര്യ സമര ഓർമ്മകളെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാവണമെന്നതാണ് ആഗ്രഹമെങ്കിലും വീട്ടുകാർക്ക് കേശവൻ നായർ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമാവുന്നതിൽ എതിർപ്പായിരുന്നു. ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തെ ജന്മനാട്ടിൽ നിന്നും തുരത്തിയതിന്റെ തീക്ഷ്ണമായ ഓർമ്മകൾ 16-കാരന്റെ ചുറുചുറുക്കോടെ കേശവൻ നായർ ഇപ്പോഴും ഓർത്തെടുക്കും. ശേഖരൻ നായരുടെയും കല്യാണി അമ്മയുടെയും 6 മക്കളിൽ മൂത്തവനായാണ് കേശവൻ നായരുടെ ജനനം. 5-ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചു. പിന്നീട് AKG, EMS, PP കൃഷ്ണൻ, EP ഗോപാലൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി. ഷൊർണൂർ റെയിൽവേയിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ലഭിച്ചെങ്കിലും വിദേശീയരെ റെയിൽവേ വിഭാഗത്തിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി തീവണ്ടി തടയൽ സമരത്തിൽ പങ്കെടുത്തതോടെ ജോലി നഷ്ടപ്പെട്ടു. തുടർന്ന് ചെറുതുരുത്തിയിൽ ചായക്കട നടത്തിയാണ് ഉപജീവനം നയിച്ചിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് പ്രവർത്തകരുടെ പഠന ക്ലാസ് കൂടിയായിരുന്നു കേശവൻ നായരുടെ ചായക്കട. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1948 കേശവൻ നായർക്ക് എഞ്ചിൻ ഡ്രൈവറായി റെയിൽവേയിൽ ജോലി ലഭിച്ചു. നീണ്ട 35 വർഷം റെയിൽവേയിൽ ജോലി ചെയ്തു. സ്ഥിരമായ ഒരു ജോലി എന്ന ചിന്തയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ആദ്യകാലങ്ങളിൽ തന്നെ പിൻവലിച്ചതെന്ന് കേശവൻ നായർ പറയുന്നു. 101-ാം വയസ്സിലും വളരെ ചിട്ടയായ ജീവിതശൈലിയാണ് കേശവൻ നായർ ഇപ്പോഴും പിന്തുടരുന്നത്. റെയിൽവേയിൽ ജോലി ഉണ്ടായ സമയത്ത് ഞാൻ പിന്നെ മറ്റേ റെയിൽവേ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, അന്ന് സമരത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. മനസ്സിലായ കുറച്ച് ഓരോ സ്ഥലത്ത് ഞാൻ
ജാഥ നയിച്ചിട്ടുണ്ട്. മനസ്സിലായാലും അന്ന് എ കെ ജി ഉണ്ടായിരുന്നു, അനന്തൻ നമ്പ്യാർ, കല്യാണസുന്ദരം, പിന്നെ ഇ പി ഗോപാലൻ, പി പി കൃഷ്ണൻ എന്നിവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇ എം എസിന് മാത്രം വന്നില്ല, ഇ എം എസ് ഇനി അങ്ങനെ ഉണ്ട്. പക്ഷേ ഇതിൽ പങ്കുകൊള്ളാൻ ഇവരെ എ കെ ജിയുടെ മുൻപേ എ കെ ജി അതിൻ്റെ പിന്നാലെ ഞങ്ങൾ കുറേ ആൾക്കാർ നടന്നിരുന്നു. അതിൽ ഞാനും പങ്കുകൊണ്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിവർണ ശോഭയിൽ നാട്. എങ്ങും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ 78th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കോട്ട മൈതാനിയിൽ മന്ത്രി എം പി രാജേഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. അനങ്ങൻമലയെ കാർന്നു തിന്നുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി ശൃംഖല തീർത്തു. വരോട് മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ ശൃംഖലയിൽ കണ്ണിച്ചേർന്നു. വിദ്യാർത്ഥി ശൃംഖല തീർത്തത് അനങ്ങൻമലയെ മറ്റൊരു വയനാടാക്കരുതെന്ന മുദ്രാവാക്യവുമായി. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ 2 അറസ്റ്റിൽ. പിടിയിലായത് ചാമക്കാല കുഞ്ഞിക്കോളനി സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവർ. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നും അതിസാഹസികമായി. വിവിധ സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെയുള്ളത് 13 ക്രിമിനൽ കേസുകൾ. ഗാന്ധിജി വാർദ്ധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. ആശ്രമം ഒരുങ്ങുന്നത് സർവോദയ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി. ആശ്രമം സ്ഥാപിക്കുന്നത് ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും യുവജനങ്ങളെയും സജ്ജരാക്കുക ലക്ഷ്യമിട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.